ഞാൻ ആദ്യം കാണുന്ന സമയത്തൊക്കെ വിചാരിക്കും ഇത് ആദ്യത്തെ റൗണ്ടിൽ തെറിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. ഒന്നാമത് എനിക്ക് എൻ്റെ ചില ഉള്ളിലുള്ള ചില നാട്ടുംപുറത്തുകാരൻ്റെ ചില കുഴപ്പങ്ങളുണ്ട്. അപ്പം ആ കുഴപ്പങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഞാൻ ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക, ഒരു ഇൻഹിബിഷനും ഇല്ലാതെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഭയങ്കര എക്സ്ട്രീംലി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരാൾ. അപ്പം നിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് സംശയമില്ല സാർ, വിളിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ തൽക്കാലം നമുക്ക് എണ്ണം കുറയ്ക്കേണ്ട ഒരാവശ്യമുള്ളത് കൊണ്ട്, ആരെ മാറ്റിവെക്കും എന്ന് അറിയാത്തത് കൊണ്ടും നിന്നെ വിളിച്ചു എന്ന് മാത്രം. നിനക്ക് ആദ്യം വേറെ അവസരങ്ങൾ കിട്ടട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ അവസരങ്ങൾ കിട്ടട്ടെ, എനിക്ക് എൻ്റെ സിനിമയിൽ ചെയ്യാൻ പറ്റട്ടെ, മറ്റുള്ളവരുടെ സിനിമയിൽ ചെയ്യാൻ പറ്റട്ടെ. ഒരു പെർഫോമൻസ് പോലും മാറ്റിവെക്കാനില്ലാത്ത ഒരാളാണ്. നിങ്ങളുടെ മറ്റേ ബ്യൂട്ടി പാർലർ എപ്പിസോഡ്സും അങ്ങനെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പെർഫോമറാണ്. ഏറ്റവും വേഴ്സറ്റൈലാണ്. ആ നമ്മളാ ചേരിയിൽ ആഡിസിൻ്റെ കക്ഷത്ത് നിന്റെ തല കുടുങ്ങിയ ആ പെർഫോമൻസും ഓരോ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് ചെയ്ത് ബലിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് നിൻ്റെ ആക്ടിങ് സ്കില്ലിനെ കുറിച്ച് ഇവിടെ ഒരാൾക്കും ഒരു സംശയമില്ല. മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് ആക്ച്വലി ഞാൻ പോകുന്നതിനേക്കാൾ സങ്കടം എനിക്ക് വെങ്കി പോയതിലാണ്. ഞാൻ അവൻ പോയപ്പോൾ തൊട്ടാണ് എനിക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഞാൻ പോകുന്നതിൽ എനിക്ക് അത്രയും സങ്കടമില്ല, എനിക്ക് വെങ്കിയുടെ കാര്യം വെച്ചിട്ടാണ്. എനിക്ക് ഞാനിവിടെ എപ്പോഴും പറയും ഇവിടെ എല്ലായിടത്തും വെങ്കി ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആദ്യം ഞാൻ വെങ്കി എന്ന് പറയും. ബിക്കോസ് വെങ്കിനെ കാണാൻ ഞാൻ എപ്പോഴും പറയും എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ അത് വെങ്കിനെ പോലെ വേണമെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാ എനിക്ക് ചിരി വരും, ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര ടാലൻറ്റഡ് ആണ്, ഭയങ്കര കൂളാണ്, എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ എന്നെ ഇത്രയും നാളും എല്ലാവരും കൂടെ സഹിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. പിന്നെ നമ്മുടെ ഹോൾ ക്രൂ എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഞാൻ ശരിക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടുത്തെ ഇതായിരിക്കും, കാരണം അത്രയും ഭയങ്കര ഗ്രൂമിങ് സെഷൻസ് ആണ് ഇവിടെ. രസം അട്ടിച്ച് പൊളിക്കാവുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഗ്രൂമിങ് സെഷൻസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മിസ് ചെയ്യാൻ പോകുന്നത് മെന്റേഴ്സ് ആൻഡ് ലാൽജോസർ ഡിഡി, പിന്നെ അശ്വിത് ചേച്ചി, എല്ലാവരെയും മിസ് ചെയ്യും. അടിപൊളി ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു, ലൈഫിൽ കിട്ടാവുന്നത് വെച്ചിട്ട് ഏറ്റവും ഭാഗ്യമുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഒരു സങ്കടവും ഇല്ല. ഇപ്പോൾ ഇങ്ങനെ ഇതിലാണ് നിൽക്കുന്നതിൽ, ഞാനിപ്പോൾ ഗ്രാൻഡ് ഫിനാലയുടെ തൊട്ടു മുമ്പത്തെ സ്റ്റേജിലാണ് പോയത്, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, സങ്കടമില്ല. ഗുഡ് സ്പിരിറ്റ് മീനാക്ഷി. അലപ്പുഴകാരി എന്തോ, അതാണ് സ്പിരിറ്റ്. നമ്മൾ വീണ്ടും വീണ്ടും കാണും നല്ല നല്ല സിനിമകളിലും നല്ല നല്ല വേദികളിലും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിലും കാണാം അല്ലേ. അപ്പൊ ഉയരങ്ങളിലേക്ക് പോകട്ടെ സിനിമയിലും ജീവിതത്തിലും. ഓൾ ദ വെരി ബെസ്റ്റ് സമൃദ്ധ. മീനാക്ഷി ഇനി ഫ്ലൈറ്റിലേക്കൊന്നും പോകേണ്ടി വരില്ല, സിനിമയിൽ തന്നെ മീനാക്ഷിക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളെ ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും സംസാരിക്കുന്ന, ഇത്രയും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന, എല്ലാവരെയും എപ്പോഴും ചുറുചുറുക്കോടെ മീനാക്ഷിയുടെ എനർജി ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റേജിലൊരു സ്കിറ്റിനൊക്കെ മുമ്പ് ഞാൻ കാണാറുണ്ട്. എല്ലാവർക്കും ഐഡിയാസ് പറഞ്ഞു കൊടുത്തിട്ടും എല്ലാവരെയും ഹാപ്പിയാക്കി നിർത്തിയിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഈ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ഉണ്ടാവട്ടെ. മീനാക്ഷിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പെർഫോമൻസസിൽ ഒന്ന് ആ അഹം റൗണ്ടിൽ മീനാക്ഷി ചെയ്ത പെർഫോമൻസ്, അതെനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കാഞ്ചനമാലയെ പ്രസന്റ് ചെയ്തതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ആളല്ല ഞാൻ. എന്തായാലും നിന്നെ മൊയ്തീനെ കെട്ടിച്ചു കൊടുക്കലെന്ന് ഉറപ്പാണ്. നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്റെ ജീവിതത്തിന് വീണ്ടും തകരുന്ന കാണാൻ അതിനുള്ള മനസാക്ഷി എനിക്കില്ല കാഞ്ചന. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാപ്പേട്ട, പക്ഷെ അപ്പോൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത് എന്നെ നിർബന്ധിച്ച ശവത്തിലായിരിക്കും അപ്പോഴ താലിയിട്ട. ഇനി 1000 വർഷം ഇതിനകത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. കണ്ട കാലാത്രയും ഞാൻ കഴിഞ്ഞത്
ഇതിനെ കുറിച്ചോർത്തും അവന്റെ അക്ഷരങ്ങൾ വായിച്ചെന്റെ മനസ്സ് മുറിച്ചു മാറ്റാൻ കയ്യോ അപ്പൊ വേണ്ട ലോകത്താർക്കെങ്കിലും കയ്യോ അത് പിന്നെ സ്കിറ്റുകളിൽ മീനാക്ഷി ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര കൗതുകത്തോടെ നമ്മൾ നോക്കി നിൽക്കുമായിരുന്നു. കാരണം മീനാക്ഷിയുടെ എൻട്രി തൊട്ട് നമുക്കറിയാം അവിടെ എന്തോ പൊളിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഒരുപാട് സന്തോഷത്തോടെയാണ് മീനാക്ഷിനെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത്. കാരണം മീനാക്ഷി ഇതിൽ നിന്നും ഇനിയൊരു എന്താ പറയുക ഒരു ബിഗ് ബ്രേക്കിലൂടെ ആയിരിക്കും ആൾക്കാർ മീനാക്ഷിനെ കാണാൻ പോകുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഒരു മേഖല മാത്രമായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ആക്ടിങ് ഉണ്ടാവും, മീനാക്ഷി ആങ്കർ ചെയ്യും, മീനാക്ഷി ഡബ് ചെയ്യും. അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പല ടോണിൽ പല രീതിയിൽ ഡബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര സ്കില്ലുണ്ട്. അപ്പം സിനിമ തന്നെയാണ് തട്ടകം. ഇന്ന ഒരു ജോലി എന്നല്ല, പല ജോലികൾ ചെയ്യാൻ പറ്റുന്ന പല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാവും മീനാക്ഷി എന്നാണ് എൻ്റെ പ്രൊഡക്ഷൻ. ഇത് ഇവിടെ നിന്ന് എഴുതി വെച്ചോളൂ, അത് സംഭവിക്കാനുള്ളതാണ്. ഞാൻ പാട്ടും പാടും, സാറിന്റെ പ്രത്യേകം ശ്രദ്ധിക്കാണ്. ഞാൻ പാട്ടും പാടും, എനിക്കറിയാം നീ എന്തും ചെയ്യും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഉള്ളിൽ എന്തെങ്കിലും, ഇപ്പൊ എനിക്കൊന്നും ഒരിക്കലും ഇത്രയും ഒരു ഇൻഹിബിഷനും ഇല്ലാതെ എനിക്ക് പെരുമാറാൻ പറ്റില്ല. കാരണം എൻ്റെ ഉള്ളിലൊരു കള്ളനുണ്ട്, എനിക്ക് നല്ല കള്ളത്തരുണ്ട്, ഇത് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങനെ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ക്ലിങ് എന്ന് പറഞ്ഞിട്ട് ഇതാവാൻ പറ്റുള്ളൂ. ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു, വലിയ കാര്യം. കീപ് ഇറ്റ് അപ്പ്. Thank you, sir. So, Meenakshi, wish you good luck. Thank you. നേരത്തെ പറഞ്ഞ പോലെ തന്നെ see you on big screen. മീനാക്ഷി സീറ്റിലേക്ക്.